السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇഖ്വാനി ഫില്ലാ ഗ്രൂപ്പിലെ 31-ാമത്തെ ദർസാണ് ഇന്ന് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ കേൾക്കുകയും ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, എന്താ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം? അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ വലിയ വിശാലമായ അർത്ഥതലങ്ങൾ അതിനുണ്ട്. മഹാനായ അബുല്ലൈസ് റളിയല്ലാഹു എന്ന് പറയുന്നു, മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ നാഫിഅ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഉപകാരം ചെയ്യുന്ന ഒരുത്തനും ഇല്ല. വലാ ളാർറ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഉപദ്രവം ചെയ്യുന്നവൻ, അതായത് എല്ലാ ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്, അവനല്ലാതെ നാഫിആയിട്ടും ളാർറായിട്ടും ഒരാളും ഇല്ല. വൽ ഖദരി ഖൈരിഹി വ ഷർരിഹി, ഖൈറും ഷെറും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. വലാ മുഇസ്സ ഇല്ലല്ലാഹ്, ഇസ്സത്തിലാക്കുന്നവൻ അള്ളാഹു അല്ലാതെ ഇല്ല. വലാ മുദില്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ നിന്ദ്യതയിലാക്കുന്നവൻ ഇല്ല. അപ്പോൾ നമ്മളെ ഇസ്സത്തിലാക്കുന്നവൻ, നിന്ദ്യതയിലാക്കുന്നവനായി അള്ളാഹു അല്ലാതെ ഇല്ല. വലാ മുഅത്തിയ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ നൽകുന്നവനില്ല, തരുന്നവനില്ല. വലാ മാനിഅ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ തടയുന്നവനും ഇല്ല. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത, അല്ലാഹുവെ നീ കൊടുത്തതിന് തടുക്കുന്നവനില്ല, നീ തടഞ്ഞതിന് കൊടുക്കുന്നവനും ഇല്ല. അല്ലാഹു കടത്തിയവനെ നടത്താനും നടത്തിയവനെ കടത്താനും നമുക്കാർക്കും സാധ്യമല്ല. വഅന്നൽ ഖുവ്വത്ത ലില്ലാഹി ജമീഅ, എല്ലാ ശക്തിയും അള്ളാഹുവിനിക്കാണ്, എല്ലാ പവറും അള്ളാഹുവിൻ്റെതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ഇവിടെ ആരുമില്ല. ആർക്കും ഇവിടെ ഒന്നും കൊടുക്കാനോ തടുക്കാനോ എടുക്കാനോ പിടിക്കാനോ ഒന്നിനും കഴിയുന്നില്ല. എല്ലാ കഴിവും അള്ളാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം നമുക്ക് വേണം. നിങ്ങൾ നോക്ക്, സൂഫി ചക്രവാളത്തിലെ പ്രധാന കണ്ണിയായ അബൂ തുറാബുൻ നഖ്ഷബി റളിയല്ലാഹു അൻഹു കഅബാലയത്തിൻ്റെ പരിസരത്ത് ഒരു ചാക്ക് വിരിച്ച് എല്ലാവരിൽ നിന്നും സംഭാവന വാങ്ങി അവസാനം അങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുത്ത്, അങ്ങനെ കൊടുത്തപ്പം ഒക്കെ തീർന്ന്, മഹാനവറുകൾ ഇതിലുള്ളതൊക്കെ തീർന്നെന്ന് ഉറപ്പായി, ചാക്ക് തട്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ്, അബൂ തുറാബുൻ നഖ്ഷബി തങ്ങളെ എങ്ങക്കറിയില്ല, ഞാൻ വളരെ മിസ്കീനാണെന്ന്, എന്തേ നിങ്ങൾക്ക് എനിക്ക് തരാൻ? അപ്പോൾ മഹാൻ പറഞ്ഞു, നീ വിചാരിക്കുന്നു ഞാനാണ് കൊടുക്കുന്നത് എന്ന്, ഞാനല്ല കൊടുക്കുന്നവൻ, അള്ളാഹുവാണ് കൊടുക്കുന്നവൻ. നീ നിൻ്റെ മനസ്സ് എന്നിലേക്കാണ് തിരിച്ചത്, അള്ളാഹുവിലേക്കല്ല. അതുകൊണ്ട് എൻ്റെ മനസ്സ് അള്ളാഹു നിന്നിലേക്ക് തിരിച്ചില്ല. നിൻ്റെ മനസ്സ് നീ അള്ളാഹുവിലേക്ക് തിരിച്ചെന്നെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു എൻ്റെ മനസ്സ് നിന്നിലേക്ക് തിരിക്കുമായിരുന്നു, അപ്പം ഞാൻ നിനക്ക് തരുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാം തരുന്നവൻ അള്ളാഹുവാണ്. കേട്ടിട്ടില്ലേ ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്, മഹാനായ ആദൻ നബി അലൈഹിസ്സലാം സ്വർഗലോകത്തു നിന്ന് ഭൂമിയിലെത്തിയപ്പോൾ ഇവിടെയുള്ള മൃഗാദികൾ മഹാനവറുകളെ ചെന്നു കണ്ടു. അവർ ഓരോരുത്തർക്കും വേണ്ടി, ഓരോ വന്ന് കണ്ട മൃഗങ്ങൾക്ക് വേണ്ടി, അന്ന് മനുഷ്യന്മാരില്ലല്ലോ, മൃഗങ്ങൾക്ക് വേണ്ടി മഹാനവറുകൾ ദുആ ചെയ്തു, അവർക്ക് തിരിയുന്ന ഭാഷയിൽ പ്രാർത്ഥിച്ചു കൊടുത്തു. അതിനുശേഷം മഹാനായ ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ മാൻപേടകൾ വന്നപ്പോൾ മഹാനവറുകൾ ആ മാനിനെ ഇങ്ങനെ തടവി. അത് കാരണം ആ പല മാനുകളിലും ഇന്ന് നമുക്ക് കസ്തൂരി കാണാൻ കഴിയും. എന്നാൽ പിന്നെ അത് കേട്ട കുറച്ച് മാനുകൾ ചെന്നപ്പം മഹാനവറുകൾ തടവി കസ്തൂരി ലഭിച്ചില്ല. കാരണം
അവർക്ക് കസ്തൂരി ലഭിക്കാതിരിക്കാനുള്ള കാരണം മറ്റു മാനുകൾ പറഞ്ഞത് ഞങ്ങൾ ആദനബിനെ കാണാൻ പോയത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ കാണാൻ പോയത് കസ്തൂരി കിട്ടാനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടി നിങ്ങൾക്ക് കിട്ടിയില്ല, എല്ലാം തരുന്നവനും കൊടുക്കുന്നവനും അള്ളാഹുവാണ് എന്ന ഒരു അചഞ്ചലമായ വിശ്വാസം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും.